സർഗാലയ കരകൗശല ഗ്രാമത്തിലെ പവിലിയനുകളിലെ കലാകാരന്മാരെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു തടിച്ചുകൂടി. ട്രാക്കിലെ വേഗതാരം ഒളിമ്പ്യൻ PT ഉഷ MBA നേരിൽ കാണാനായിരുന്നു ഈ ആവേശം. ഉഷയ്ക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും മത്സരിച്ചു. ഇതിനിടയിൽ സന്ദർശകരും കൂട്ടമായെത്തി. ആരെയും ഉഷ നിരാശപ്പെടുത്തിയതുമില്ല. തായ്ലൻഡിൽ നിന്നുള്ള കലാകാരി ഉഷയെ ആലിംഗനം ചെയ്ത് ഷാളണിയിച്ചു. നേപ്പാളുകാരൻ രുദ്രാക്ഷമാലയാണ് സമ്മാനിച്ചത്. ചെണ്ടമേളവും തെയ്യവും കോൽക്കളിയുമായാണ് PT ഉഷയെ സർഗാലയിലേക്ക് സ്വീകരിച്ചത്. PP ഭാസ്കരൻ, ജനറൽ മാനേജർ TK രാജേഷ്, ഹോസ്പിറ്റാലിറ്റി മാനേജർ MT സുരേഷ് ബാബു, ക്രാഫ്റ്റ് ഡിസൈനർ KK ശിവദാസൻ എന്നിവർ ഉഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഉഷയ്ക്ക് സർഗാലയുടെ ഉപഹാരവും സമ്മാനിച്ചു. കരകൗശല മേഖലയ്ക്ക് പ്രോത്സാഹനവും കരുതലും നൽകി ഇത്തരം മേള നടത്തുന്നവരെ സാമ്പത്തികമായി സഹായിക്കാൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന് PT ഉഷ MB പറഞ്ഞു. കരകൗശല മേള പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ പയ്യോളിക്കടുത്ത് സർഗാലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട്. വളരെ എന്താ വെച്ചാൽ പല സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ട്, പല എന്താ പറയുക പുറത്തുള്ള രാജ്യത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എന്താ പറയുക അവരുടെ ഹാൻഡ് വർക്കും പെയിൻറ്റിങ്സും അതൊക്കെയല്ലേ വെച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ ഇട്ടുണ്ട് എനിക്ക്. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. സത്യത്തിൽ ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടത്തുന്നതിൽ അഭിമാനവും തോന്നുന്നുണ്ട്. ഡിസംബർ 22 തുടങ്ങിയ അന്തർദേശ കരകൗശല മേളയോടൊപ്പം 15 ദിവസം പിന്നിട്ട് കഴിഞ്ഞ് സംസ്ഥാനത്തിനും സംസ്ഥാന പുറത്തും വിദേശങ്ങളിലുമുള്ള 1000-ൽപ്പരം സന്ദർശകർ ഇവിടെ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഈ കരകൗശല മേളയിൽ ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളിൽ നിന്നും 10 വിദേശ രാജ്യങ്ങളിലുള്ള കരകൗശല വിദഗ്ധർ പങ്കെടുക്കുന്നു. ഇതിൻ്റെ സമാപനം January 9 വൈകിട്ട് 7 മണിക്കാണ്. ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ മേളയുടെ ഏറ്റവും പ്രത്യേകത നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ കരബിരുദിൻ്റെ ഒരു പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഉൽപ്പന്നവും പ്രദർശിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം വരുന്ന തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനോപാധിയെന്ന് മാറുന്ന ഒരു മേഖലയാണ് കരകൗശല മേഖല. കാരണം കേരളത്തിൻ്റെ ഭാവി ടൂറിസം വികസനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ടൂറിസം വികസനത്തിനോടൊപ്പം തന്നെ വികസിക്കുന്ന ഒരു മേഖലയാണ് കരകൗശല മേഖല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ ഈ കരകൗശല മേഖലയായിട്ട് അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയായിട്ടാണ് ഞങ്ങൾ ഈ മേളയെ കണ്ടിട്ടുള്ളത്. പൊതുവെ ഈ സമയത്ത് തന്നെ ജില്ലയിൽ പല ഭാഗങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എങ്കിലും
കരകൗശല വിപണന മേള ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചതാണ്. വലുപ്പത്തിൽ സൂരജ് കൊണ്ടാണെങ്കിലും അതിൻ്റെ ഗുണനിലവാരത്തിൽ ഏറ്റവും മികച്ച മേളയായിട്ടാണ് സർഗാലയ കരകൗശല മേള പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സന്ദർശകരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാ കരകൗശല വിദഗ്ധർക്കും എല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ സ്റ്റാള് സൗജന്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അവരുടെ താമസ സൗജന്യമാണ്. ഇവിടെ അവരുടെ സെയിലിൻ്റെ അകത്ത് ഞങ്ങൾ കമ്മീഷൻ വാങ്ങിക്കുന്നുള്ള മുഴുവനും സെയിലിൻ്റെ വാല്യൂ അവർക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അത്രയും അത് ഈ കരകൗശല മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു വിപണന സൗകര്യം ഒരുക്കി കൊടുക്കലാണ് മാത്രമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഉരാലങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ ഏജൻസികളുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.